ഏതൊരു നല്ല കാര്യത്തെയും കെട്ടതായി ചിത്രീകരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന മാനസിക കാലാവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനുള്ളത് ഇടതുപക്ഷത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പിനു വേണ്ടിയാണെന്ന് സമാധാനിക്കാം എന്നാൽ ചില മാധ്യമങ്ങൾ ആ വഴിക്ക് തിരിയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അന്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധവും ഇടതുപക്ഷ സർക്കാരിനോടുള്ള എതിർപ്പും കേരളത്തിനെതിരാവുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പ്രചരിപ്പിച്ച് ലോക മലയാളികളെയും അവർ അവഗണിച്ചു മേഖലാ സമ്മേളനങ്ങൾ ആ പ്രദേശത്തുള്ള ആളുകൾ പണം പിരിച്ചാണ് സംഘടിപ്പിക്കുന്നത് അതിനെ വക്രീകരിച്ച് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ ലക്ഷ്യങ്ങൾ എന്ന രീതിയിൽ തീർത്തും അസംബന്ധമായ വാർത്തകൾ പ്രചരിപ്പിച്ചു സമ്മേളനം നടന്നപ്പോൾ ആളുകൾ മുഖ്യമന്ത്രിക്കൊപ്പം ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തോടൊപ്പം പലരും ഇരുന്നിട്ടുണ്ട് അതിൽ ലക്ഷ്യങ്ങൾ മുടക്കി ഇരുന്നത് ആരൊക്കെയാണെന്ന് പറയാൻ ആരോപണം ഉന്നയിച്ചവർ തയ്യാറാകണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ പ്രസംഗിച്ചപ്പോൾ കേരളത്തിൽ മഴ പെയ്തു പ്രകൃതി പോലും സന്തോഷിച്ചു ലോക കേരള സഭയുടെ കണക്കുകളെല്ലാം സുതാര്യമാണ് കൃത്യമായ ഓഡിറ്റിന് വിധേയമാകുന്നതുമാണ് വർഷങ്ങളായി അമേരിക്കയിൽ ജീവിതം നയിക്കുന്ന അതിസമ്പന്നരായ മലയാളികളുണ്ട് പലർക്കും ലക്ഷക്കണക്കിന് രൂപ സംഭാവന കൊടുക്കാൻ കഴിയുന്നവരുമാണ് സ്വന്തം നാടിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അവർ അത് ചെയ്തിട്ടുമുണ്ടാകും അതിനെയും ഇല്ലാ കഥകൾ മെനഞ്ഞ് അപകീർത്തിപ്പെടുത്തുന്നവർ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കുശുമ്പ് നിറഞ്ഞ മാനസികാവസ്ഥയിലുള്ളവരാണ് ഒരു സംശയവുമില്ല എന്തിനും ഏതിനും കേരളത്തെ എതിർക്കുക എന്ന ഞരമ്പ് രോഗം ബാധിച്ചവരാണ് വരും തലമുറയുടെ നല്ല ഭാവിക്ക് വേണ്ടിയെങ്കിലും തങ്ങളുടെ ദുഷ്ട മനസ്സ് മാറ്റിവെക്കാൻ ഈ കൂട്ടർ ഇനിയെങ്കിലും തയ്യാറാകണം നവകേരള സൃഷ്ടിക്കായി പ്രവാസി മലയാളികളെയും ഒപ്പം ചേർക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി രൂപീകരിച്ചതാണ് ലോക കേരള സഭ പ്രവാസി മലയാളികൾക്കുള്ള അഭിപ്രായങ്ങളും ആശങ്കയും പങ്കിടാനും പരിഹാരമാർഗങ്ങൾ തേടാനും കഴിയുന്ന സഭയായി മാറണം ലോക കേരള സഭ അമേരിക്കയിലെ മേഖലാ സമ്മേളനം തന്നെ വർഷങ്ങളായി വിദേശത്ത് കഴിയുന്ന മലയാളികൾക്ക് വലിയ ആശ്വാസമായി ഗോസിപ്പുകളെല്ലാം ആവിയുമായി മലയാളികളുടെ അമേരിക്കൻ കുടിയേറ്റവും ഭാവി വെല്ലുവിളിയും മലയാള ഭാഷാ സംസ്കാരം പുതുതലമുറ അമേരിക്കൻ മലയാളികളും പ്രചാരണ സാധ്യതകളും നവകേരളം എങ്ങോട്ട് അമേരിക്കൻ മലയാളികളുടെ പങ്കും സഹകരണ സാധ്യതകളും അമേരിക്കൻ മേഖലയിൽ ലോക കേരള സഭയുടെ നോർക്കയുടെയും പ്രവർത്തനം വിപുലീകരണ സാധ്യതകളും വെല്ലുവിളികളും എന്നീ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചയും തീരുമാനങ്ങളും അതുകൊണ്ട് പ്രവാസികൾക്ക് എന്ത് പ്രയോജനമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും ചോദിച്ചു കഴിഞ്ഞ ലോക കേരള സഭയിൽ ഉണ്ടായത് 67 പ്രായോഗിക നിർദ്ദേശമാണ് ഇതിൽ 11 എണ്ണത്തിന് പരിഹാരം കാണേണ്ടത് കേന്ദ്രമാണ് അതിനായി അവർക്ക് സമർപ്പിച്ചിട്ടുണ്ട് 56 ശുപാർശ വിവിധ വകുപ്പുകളുടെ പരിഗണനയിലാണ് ഇത് കൈകാര്യം ചെയ്യാൻ ഓരോ വകുപ്പിലും ഡെപ്യൂട്ടി അണ്ടർ സെക്രട്ടറിമാരെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചിട്ടുമുണ്ട് റവന്യൂ വകുപ്പിൽ പ്രവാസികളുടെ പ്രശ്ന പരിഹാരത്തിന് പ്രവാസി മിത്രം പോർട്ടൽ ആരംഭിച്ചു പ്രവാസികൾക്കുള്ള എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചും തയ്യാറായി പ്രവാസികളുടെ വിവരശേഖരണത്തിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവസാന ഘട്ടത്തിലാണ് പ്രവാസികൾക്കുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയും ഉടൻ നടപ്പാകും ഇതെല്ലാം കേരള സഭയെക്കൊണ്ട് ഉണ്ടായ നേട്ടങ്ങളാണ്